അമ്പത് ഗ്രാമിന് 2000 രൂപ, തൂക്കി നോക്കാൻ ഇലക്ട്രോണിക് ത്രാസും 225 ഗ്രാം കഞ്ചാവുമായി സിനിമ അസിസ്റ്റന്റ് ക്യാമറമാൻ അറസ്റ്റ്. ഇതാണ് ആ കക്ഷി. കോട്ടയം, കഞ്ചാവുമായി സിനിമ അസിസ്റ്റന്റ് ക്യാമറമാൻ അറസ്റ്റിൽ. മുണ്ടക്കയം പുത്തൻ വീട്ടിൽ സുഹൈൽ സുലൈമാൻ 28-നെയാണ് കോട്ടയം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 225 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. മുണ്ടക്കയം കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. രഹസ്യ വിവരത്തെ തുടർന്ന് സുഹൈലിന്റെ വീട്ടിലെത്തിയ എക്സൈസ് സംഘം കിടപ്പുമുറിയിൽ കിടക്കയ്ക്ക് അടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. അന്വേഷണത്തിനായി എത്തിയ ഉദ്യോഗസ്ഥരെ വീട്ടുകാർ തടഞ്ഞിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയായിരുന്നു. 50 ഗ്രാം വീതമുള്ള പായ്ക്കുകളിലാക്കിയ നിലയിലായിരുന്നു കഞ്ചാവ്. കഞ്ചാവ് തൂക്കി എടുക്കുന്നതിനുള്ള ചെറിയ ഇലക്ട്രോണിക് ത്രാസും കണ്ടെത്തി. 50 ഗ്രാമിന് 2000 രൂപയാണ് വാങ്ങിയാണ് വിറ്റിരുന്നത്. നീല വെളിച്ചം, ചതുരം, ഹിഗിറ്റ്വ എന്നീ സിനിമകളിൽ സുഹൈൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. കോളേജ് വിദ്യാർത്ഥികൾക്കടക്കം ലഹരി കൈമാറാറുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. പ്രതിയോട് കഞ്ചാവ് വാങ്ങിയ എരുമേലി തെക്ക് കരിങ്കല്ലുമുഴി പടിഞ്ഞാറെ തടത്തേൽ ആരോമൽ സജിയെ രണ്ടാം പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഒരു വാർത്ത വായിച്ച് അസിസ്റ്റന്റ് ക്യാമറമാൻ, 2-3 മലയാളം പടത്തിലൊക്കെ അസിസ്റ്റന്റ് ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും എക്സസൈസ്, 50 ഗ്രാമോളം കഞ്ചാവ്, ചെറിയ പായ്ക്കറ്റിന് 2000 രൂപ, അങ്ങനെ സ്കൂളുകളിൽ, അങ്ങനെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലർക്കും എത്രയെത്ര കേസുകളാണ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത്. സിനിമാ മേഖലയിൽ, കോളേജിൽ, സ്കൂളിൽ, അതുകൂടാതെ പല കുടുംബത്തിലെ പുരുഷന്മാർ സ്ത്രീകൾ ചെറിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ കഥ കറക്റ്റായിട്ടുള്ള കണക്കുകളൊന്നും നമുക്കറിയത്തില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ മാവേലിക്കരയിൽ പത്തിയൂർ എന്നുള്ള സ്ഥലത്ത് 4-വയസ്സുകാരീനെ ആ പെൺകുച്ചിൻ്റെ അച്ഛൻ മഴ കൊണ്ട് തലക്കിടിച്ച് കൊന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ശവാടൊക്കെ നടത്തി നമ്മൾ അറിഞ്ഞതാണ്. അവസാനമായി ഒരു വട്ടം കൂടി കാണാൻ നാട് മുഴുവൻ കായംകുളം പത്തിയൂരിലെ വീട്ടിലേക്ക് എത്തി. മിക്കവരുടെയും കണ്ണു നിറഞ്ഞു. എത്ര ക്രൂരമായ ചെയ്തികളാണ് ഓരോരുത്തരും ചെയ്തു കൂട്ടുന്നത്. കഞ്ചാവിനും മയക്കുമരുന്നിനും മറ്റ് ഇതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായിട്ട് സ്വന്തം കുടുംബത്തെയോ സമൂഹത്തെയോ വകവെക്കാതെ തോന്നിയ രീതിയിൽ ജീവിച്ച് ജീവിതവും നശിപ്പിച്ച്, സ്വന്തം ജീവിതം നശിക്കുന്നത് മാത്രമല്ല ചുറ്റുപാടും ഉള്ള ആൾക്കാരുടെയും ജീവിതം നശിപ്പിച്ച് ഇങ്ങനെ മുന്നേറിക്കൊണ്ട് പോകുമ്പോൾ നാടിനും നാട്ടുകാർക്കും വേണ്ടാത്ത രീതിയിൽ ഒരു പാഴ്വസ്തുവായിട്ട് എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തർ അവരുടെ ജീവിതം കളയുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ശ്രീനാഥ് ബാസി അതുപോലെ മറ്റ് പലരും ഈ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പല സിനിമയിൽ നിന്നും വിലക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. അവർ അമ്മയിൽ അംഗത്വം എടുക്കാനൊക്കെ അപേക്ഷ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിൽ വായിച്ചു. അപ്പം UKയിലും ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ വാർഡാണ്. പലപ്പോഴും നമുക്കറിയാം ഗ്യാസ്ട്രോ വാർഡിൽ, ഞങ്ങളെ വാർഡിൽ ഈ നോർമൽ അസുഖമായിട്ട് അഡ്മിറ്റ് ആകുന്നത് വളരെ കുറവാണ്. കൂടുതലും ഇതുപോലെ ആൽക്കഹോൾ, വീഡ്, ഇവിടെ മിക്കവരും തന്നെ വീഡ് സ്റ്റഫ് എന്നൊക്കെ പറയും. ലഹരി പദാർത്ഥങ്ങൾ, ഓരോ ലഹരി പല പല പേരുകളിൽ, എനിക്ക് അതിൻ്റെ പല പേരുകളും തന്നെ നമുക്കറിയാം. പലരും നമ്മൾ പലരും പല വാർത്തയിലൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. അതൊക്കെ ഉപയോഗിച്ച് എത്ര എത്ര ആൾക്കാർ, പെണ്ണുങ്ങളും ആണുങ്ങളുമാണ് വാർഡിൽ പലപ്പോഴും അഡ്മിറ്റാകുന്നത്. വലിയ അതും വലിയ പ്രായം ഒന്നുമില്ല, ഒരു 20-40 വയസ്സിനും ഇടയ്ക്കുള്ളവരാണ് കൂടുതലും അഡ്മിറ്റാകുന്നത്. ഈ ലഹരി എങ്ങ് ഉപയോഗിച്ച് അത് കൂടാതെ അതിൻ്റെ കൂടെ ആൽക്കഹോളും കൂടെ രണ്ടും കൂടെ ആകുമ്പോഴത്തേനും ഹൈ എഫക്റ്റ് അല്ലേ. വന്ന് പിച്ചും പേയും വന്ന് ബോധമില്ല, എവിടെയേലും പബ്ബിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ കിടക്കും. ആരെയും വിളിച്ച് പറയും ആംബുലൻസ് പൊക്കിക്കൊണ്ട് ഞങ്ങളുടെ വാർഡിൽ കൊണ്ടിടും. പിന്നെ ഇങ്ങനെ മാസങ്ങളോളം കിടക്കും. പിന്നെ നമ്മൾ
ഇവർക്ക് വേണ്ടി ആൽക്കഹോൾ നിർത്താൻ അല്ലെങ്കിൽ ലഹരി വിമുക്ത ഡിപ്പാർട്ട്മെൻറ്റ് റെഫറലൊക്കെ കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ലോ വേണ്ട, അതൊന്നും വേണ്ട. അവർ പിന്നെ കുറച്ച് നാൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്തോട്ട് പോകും, പിന്നെ അത് തന്നെ തുടരും. കാരണം എത്ര നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും അതിനുള്ള സൈക്കോളജി സപ്പോർട്ട് കൊടുത്താലും ഒരു കാര്യമില്ല. അവർ ആ തുടങ്ങിയ പടി തന്നെ പിന്നെയും ഇതാണ് അവസ്ഥ. ഇതിൽ നിന്ന് വിഭിന്നമല്ല നമ്മുടെ നാടും. ഇപ്പം നമുക്കറിയാം ലഹരി ഉപയോഗിക്കുന്നവർ ആ രീതിയിൽ, അതുപോലെ തന്നെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം കഞ്ചാവ് ഇപ്പം മുഴുവൻ കെമിക്കൽ അടങ്ങിയ സാധനങ്ങളല്ലേ, പണ്ടത്തേക്കാളും ഹൈ എഫക്റ്റീവ് ആണ്, അതുപോലെ തന്നെ ഈസി അവൈലബിൾ ആണ്. ഇപ്പം സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, മറ്റ് ജോലിയുടെ മേഖലയിലായിക്കോട്ടെ, എല്ലാവരും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഈ ഇടത് സൈഡിൽ ഷാപ്പും വലത് സൈഡിലും നമ്മുടെ പട്ട എന്ന് പറയുന്ന ചാരായവുമായിരുന്നു. വൈകുന്നേരം പണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരു കുപ്പി കള്ളിനൊക്കെ 20-30 രൂപ ഉണ്ടായിരുന്ന സമയം. അപ്പം പട്ടയ്ക്ക് വെറും 10 രൂപയ്ക്ക് 2 കവർ 100 ml 2 എണ്ണം കിട്ടും. ഈ സ്ഥിരം ഈ കള്ള് കുടിയന്മാർ ചില സമയത്ത് പൈസ ഇല്ലാതെ വരുമ്പോൾ നേരെ 2 പട്ടയടിക്കും, അല്ലെങ്കിൽ ഈ പൈസ ഉള്ളവർ ഈ പട്ടയും ഈ കള്ളും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്തടിക്കും. എന്നിട്ട് അവിടെ കിടന്ന് പാരത്തെറി, കൊലപാതകം, കൊലപാതകം നടന്നില്ല, പരത്തെറി, അടി, ബഹളം, രാത്രി ഒരു 10-11 മണി വരെ പലപ്പോഴും പല തരത്തിലുള്ള കഥകളും തെറികളും കേട്ടാണ് നമ്മൾ വളർന്നു വന്നത്. പിന്നെ എ കെ ആന്റണി മുഖ്യമന്ത്രിയായ സമയത്ത് നമുക്കറിയാം പട്ട ചാരായം എന്ന് പറയുന്ന പദാർത്ഥം കംപ്ലീറ്റ്ലി നിരോധിച്ചു. അതിനുശേഷം അതൊക്കെ പൂട്ടിപ്പോയി. പിന്നെ കള്ളുകുടിയന്മാരെന്ന് പറയുമ്പോഴത്തേനും അത്രയും ശല്യമില്ല, ചെറിയൊരു പള്ളു കള്ളു കുടിച്ച് തലക്ക് കയറി കഴിയുമ്പോഴത്തേനും ഒരു ചെറിയ പൂരപ്പാട്ടുമായിട്ടങ്ങ് പോകുന്നേ ഉള്ളൂ. പട്ടയടിച്ച് ഒരാൾ പണ്ട് ഞങ്ങളുടെ പട്ട ഈ ചാരായ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു കിണറുണ്ട്, കിണറ്റി ചാടിയ കഥ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നു. എല്ലാം ഇപ്പം മദ്യപിക്കാത്തവർ അല്ലെങ്കിൽ പുക വലിക്കാത്തവർ, ചെറിയ രീതിയിൽ കഞ്ചാവ് വലിക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ എല്ലാം ഒരു പരിധിക്കകത്ത് നിർത്തുന്നതാണ് നല്ലത്. ഒരു പരിധി വിട്ട് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പലതും നമ്മൾ നിൽക്കുന്ന നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ പരിധിക്കകത്ത് നിൽക്കുക. അത് കഴിഞ്ഞ് പുറത്തോട്ട് പോയി നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും എത്ര വീട്ടിലാണ് ഡൈവോഴ്സ് ആകുന്നത്, അല്ലെങ്കിൽ പിള്ളേർ അവരുടെ മാനസിക നില തെറ്റുന്നത്, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലൊരു ജീവിതം നയിക്കാൻ പറ്റാതെ. കാരണം ചെറുപ്പം അപ്പനും അമ്മയും അടിയായിരിക്കാം, പലപ്പോഴും അടിയുണ്ടാകാൻ കരുതാൻ അപ്പൻ കുടിച്ച് വൈകിട്ട് പ്രശ്നങ്ങളുമായിട്ട് വരും. അല്ലെങ്കിൽ ചിലയിടത്ത് നമുക്കറിയാം വീട്ടിലെ പുരുഷൻ കുടിച്ച് 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 കടം കയറി മുടിഞ്ഞ് വാടക വീട്ടിലേക്ക് പോയി അവസാനം എന്തേലും തരത്തിൽ ആത്മഹത്യ ചെയ്തും, അങ്ങനെ എത്ര എത്ര നിരവധി കേസുകളാണ് പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത്. ഒരു ചെറിയ പ്രാണിയായ അല്ലെങ്കിൽ ചെറിയൊരു ഏറ്റവും ചെറിയ ഉറുമ്പ് തൊട്ട് ഏറ്റവും വലിയ ആന വരെ, അതുപോലെ തന്നെ അതിനിടയ്ക്ക് പല ജീവജാലങ്ങൾ, മനുഷ്യർ, ഈ പ്രകൃതിയിലെ ഓരോ വസ്തുവും ഈ ലോകത്ത് ഉണ്ടായത് തന്നെ ഓരോ ഭാഗ്യമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പം നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ജീവിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഒരു ലോകത്ത് നമുക്ക് ഒരു ജീവനുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക, അതൊക്കെ എപ്പോഴും ഭാഗ്യമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമ്മുടെ ജീവിതത്തിൽ ചില കുറ്റവുകളും കുറവുകളും പല പ്രശ്നങ്ങളും ഉണ്ടാവും. എങ്കിൽപ്പോലും ഓ എല്ലാ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം സുന്ദരവും സുഗമവുമാകുന്നതും. അപ്പം ലഹരിയും എല്ലാം നമുക്ക് വേണം. ഒരു പരിധി കഴിഞ്ഞാൽ അമൃതവും വിഷമാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടില്ലേ. നമ്മൾ കണ്ടുണ്ടായിരിക്കാം ഈ കഞ്ചാവ് കേസിലൊക്കെ പലപ്പോഴും ചെറിയ ചെറിയ അണികളാണ് പിടിക്കപ്പെടുന്നത്. വലിയവര് വലിയ കാണാമറയത്ത് ഇരുന്ന് ഇതെല്ലാം വലിയ വലിയ ലോബിയായിട്ട് പ്രവർത്തിപ്പിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എപ്പോഴും ഇപ്പം കഴിഞ്ഞ ആഴ്ച നടന്ന ആ കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ട ഇതായ പോലും ഇതിനേക്കാളും എത്രയെത്ര കൈക്കൂലി മേടിച്ചവർ സുഖമായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. വല്ലപ്പോഴും ഈ പാവപ്പെട്ട മനുഷ്യരായിരിക്കും പിടിക്കപ്പെടുന്നത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.